എന്റെ പ്രിയപ്പെട്ടവരെ, ആറടി മണ്ണിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവെക്കപ്പെടുന്ന ആ സന്ദർഭത്തിൽ നിശ്ചയിക്കാൻ പോകുകയാണ്. ആരാ സ്വർഗം മാടി വിളിക്കുന്ന വിഭാഗം? അല്ലാന്റെ പ്രവാചകർ തന്നെ പറയട്ടെ, അല്ലയോ സഹാബ, സ്വർഗം മാടി വിളിക്കുന്ന വിഭാഗം ആരെന്നറിയുമോ? അല്ലാന്റെ പ്രിയപ്പെട്ട പ്രവാചകർ സഹാബത്തിന് പരിചയപ്പെടുത്താൻ പോകുകയാണ്. ആരാണ് സ്വർഗം മാടി വിളിക്കുന്ന വിഭാഗം എന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുതേ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ തെറ്റിദ്ധരിക്കല്ലേ. ഈ പ്രഭാഷണം നടത്തുന്ന ഞാൻ സ്വർഗം മാടി വിളിക്കുന്ന വിഭാഗത്തിൽ വിട്ടുപോയവനവർ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവർ ആ വിഭാഗത്തിൽ പെടാത്തവരുമാണെന്ന് ആരും തന്നെ തെറ്റിദ്ധരിച്ചു പോകല്ലേ. അല്ലാന്റെ പ്രവാചകർ പരിചയപ്പെടുത്തുന്ന വിഭാഗത്തിൽ നമുക്കൊരുമിച്ച് പെടാം, നമുക്കൊരുമയോടുകൂടി കടന്നു പോകാം. അല്ലാന്റെ പ്രവാചകർ പരിചയപ്പെടുത്തുന്ന വിഭാഗത്തിൽ നാം പെട്ടുപോയിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കാം എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാന്റെ പ്രവാചകർ തന്നെ പറയട്ടെ, മദീന പള്ളിയുടെ ചാരത്ത് തടിച്ചുകൂടിയ നൂറുകണക്കിന് സഹാബത്തിന്റെ മുന്നിൽ അല്ലാന്റെ പ്രവാചകർ പരിചയപ്പെടുത്തുന്നു, യാ സഹാബ, അല്ലയോ പ്രിയപ്പെട്ട സഹാബത്തേ, സ്വർഗം മാടി വിളിക്കുന്ന വിഭാഗമാണെന്നറിയുമോ? അർബഉമിൻ സഅദത്തിൽ മർഈ, മനുഷ്യ വിഭാഗത്തിൽ നിന്നും നാല് കൂട്ടർ സ്വർഗം മാടി വിളിക്കുന്ന വിഭാഗമാണ് സഹാബ. ആ നാല് വിഭാഗം ആരെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ഒന്നാമത്തെ വിഭാഗം ആരെന്ന് പ്രവാചകർ തന്നെ വിളിച്ചു പറയട്ടെ. ഒരുപക്ഷെ സഹാബത്തിന്റെ മുന്നിൽ അല്ലാന്റെ പ്രവാചകർ അറിയാതെ കണ്ടെന്ന് പറഞ്ഞു പോയാൽ, യാ സഹാബ, ഇരിക്കുന്ന ദൂരകണക്കിന് സഹാബത്തിന്റെ മുന്നിൽ ഞാനൊരു ആഗ്രഹം പറയട്ടോ സഹാബ എന്ന് അല്ലാന്റെ പ്രവാചകർ ഒന്നങ്ങ് പറഞ്ഞു പോയാൽ, ആർക്കെങ്കിലും ഒരാൾക്ക് ഇസ്ലാമിന് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ തയ്യാറുണ്ടോ? അവർക്ക് വേണ്ടി ഞാനിതാ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യുന്നു എന്ന് പ്രവാചകരെങ്ങാനമെന്നങ്ങ് പറഞ്ഞു പോയാൽ, അവിടെ ഇരിക്കുന്ന സഹാബത്തെ ചാടിയിരുന്നേക്ക് നൂറുകണക്കിന് സഹാബത്ത് ഊരിപ്പിടിച്ച വാളുമായി ചാടിയിരുന്നേറ്റുകൊണ്ട് പറയും, യാ റസൂലല്ലാ, അല്ലയോ പ്രിയപ്പെട്ട നബിയേ, സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഞങ്ങളുടെ ജീവൻ വേണോ? ജീവൻ തരാം. രക്തം വേണോ? രക്തം തരാം. ശിരസ് വേണോ? ശിരസ് തരാം. സന്താനങ്ങൾ വേണോ? സന്താനങ്ങൾ തരാം. സമ്പത്ത് വേണോ? സമ്പത്ത് തരാം. സ്വർഗത്തിന് പകരമായി അങ്ങ് നമുക്ക് സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യുമെങ്കിലോ, അതിന് പകരമായി സർവ്വതും സമർപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് റസൂലേ എന്ന് വിളിച്ചു പറയാൻ തന്റെ ഇടമുള്ള ആർജവമുള്ള സഹാബത്തിന്റെ മുന്നിലാണ് അല്ലാന്റെ പ്രവാചകർ പരിചയപ്പെടുത്തുന്നത് സ്വർഗം മാടി വിളിക്കുന്ന നാല് വിഭാഗം. അതാരെന്നറിയുമോ സഹാബ? അല്ലാന്റെ പ്രവാചകർ ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ആരെന്നറിയുമോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകർ പറയുന്ന നാല് വിഭാഗത്തിൽ പെടാൻ ഈ മജ്‌ലിസിൽ നിന്നുകൊണ്ട് നീ എത്തുക. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒന്നാമതായി അല്ലാന്റെ പ്രവാചകർ പരിചയപ്പെടുത്തുന്നു, യാ സഹാബ, സ്വർഗം മാടി വിളിക്കുന്ന ഒന്നാമത്തെ വിഭാഗം ലിസാനുൽ ദാക്കിറുനെ, ലിസാനുൽ ദാക്കിറുനെ ദിക്ർ ചൊല്ലുന്ന നാവിന്റെ ഉടമ ആരോ അവർക്ക് സ്വർഗമാണ് സ്വർഗമാണ് സ്വർഗമാണ്. അല്ലാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പരിചയപ്പെടുത്തുന്നു, ദിക്ർ ചൊല്ലുന്ന നാവിന്റെ ഉടമ സ്വർഗത്തിന്റെ അവകാശിയാണ്. സ്വർഗം മാടി വിളിക്കുന്ന ഒന്നാമത്തെ വിഭാഗം ദിക്ർ ചൊല്ലുന്ന നാവിന്റെ ഉടമകളാണ്. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.